ഇപ്പോൾ നമുക്ക് കാണാം, ഇന്നലെ സൈന്യം നിർമ്മിച്ച ഒരു പാലം, താൽക്കാലിക പാലം അവിടെയുണ്ട്. അതുവഴി മുണ്ടക്കയം ഭാഗത്തു നിന്നുള്ള ആളുകളെ രക്ഷിച്ച് ഈ ഭാഗത്തേക്ക് കൊണ്ടുവരുന്ന കാഴ്ചയാണിത്. പല ആളുകളും നമുക്ക് ഇവിടെ കാണാം. ആ ആളുകളൊക്കെ അവരുടെ അവശ്യ സാധനങ്ങളുമൊക്കെയായി രക്ഷപ്പെട്ട് വരുന്ന ഒരു വളരെ ദയനീയമായിട്ടുള്ള, കരളലിയിപ്പിക്കുന്ന ഒരു കാഴ്ച. പക്ഷേ നമുക്ക് ഇവരെ രക്ഷപ്പെടുത്താൻ വളരെ പെട്ടെന്ന് തന്നെ സൈന്യം അവരുടെ എല്ലാ തയ്യാറെടുപ്പുകളും നടത്തി എന്നതും നമ്മൾ എടുത്തു പറയേണ്ട കാര്യമാണ്. അവരെ രക്ഷപ്പെടുത്തി കൊണ്ട് വന്നുകൊണ്ടിരിക്കുന്നൊരു കാഴ്ചയാണ്. അതുവഴി ഇപ്പോൾ താൽക്കാലികമായ ഒരു പാലം അവിടെ നിർമ്മിച്ചു. നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു, നമ്മുടെ ചൂരൽമല അങ്ങാടിയിൽ നിന്ന് നമ്മൾ ഈ പറയുന്ന തൊട്ടപ്പുറത്തെ ആ സ്ഥലത്തേക്ക് പോകാൻ പറ്റാത്തൊരു സാഹചര്യമായിരുന്നു. എന്നാൽ സൈന്യവും കേരള ഫയർഫോഴ്സും ചേർന്ന് വളരെ മനോഹരമായ ഒരു പാലം ഈ മലവെള്ളപ്പാച്ചിലിന് മുകളിലൂടെ സൃഷ്ടിച്ചു. അതുവഴി ആളുകളെ ഇന്ന് ഈ മുണ്ടക്കൈ ഭാഗത്തേക്ക് കടത്തിവിട്ടുകൊണ്ടിരിക്കുകയാണ്. കാരണം മുണ്ടക്കൈ ഭാഗത്ത് എത്ര ഇഞ്ചുറി നടന്നിട്ടുണ്ട് എന്നത് സംബന്ധിച്ച ഒരു വ്യക്തതയും ഇപ്പോഴും ആർക്കും ഇല്ല എന്നതുകൊണ്ട് തന്നെ ഈ ഭാഗത്തേക്ക് ഇന്ന് രക്ഷാപ്രവർത്തകർ ധാരാളം പോകുന്നു. സൈന്യം അവരുടെ ഹെലികോപ്റ്ററിൽ തിരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോഴും ഇവിടെ മഴ പെയ്യുന്ന സാഹചര്യമുണ്ട്. മഴ രാവിലെ അത്ര ശക്തമായില്ലെങ്കിലും ഇപ്പോൾ കാർമേഘങ്ങളെല്ലാം മൂടിക്കിടക്കുന്നൊരവസ്ഥ, അതോടൊപ്പം തന്നെ മഴ പെയ്യുന്നൊരു അന്തരീക്ഷം വന്നു കഴിഞ്ഞാൽ ഈ ഒരു പ്രദേശത്ത്, നമ്മൾ പറഞ്ഞതുപോലെ ഈ ഒരു പ്രദേശത്ത് വലിയ കോട മഞ്ഞ് പുതയും. ആ മഞ്ഞ് നമ്മുടെ രക്ഷാപ്രവർത്തനത്തെ സാരമായിട്ട് തന്നെ ബാധിക്കുന്ന ഒന്ന് തന്നെയാണ്. അതും നമ്മൾ എടുത്തു പറയേണ്ട ഒരു സാഹചര്യമാണ്. പക്ഷേ നമ്മൾ പറയുന്നൊരു കാര്യം, ഈ വഴി എവിടെ നടക്കുകയാണെങ്കിലും ഒരു പക്ഷേ താഴ്ന്നു പോകുവാനുള്ള, മണ്ണിനടിയിലേക്ക് പോകുവാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്.